ബംഗ്ലാദേശിലും നടക്കുന്ന സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ത്രിപുരയിലും കലാപത്തിന് ശ്രമിച്ച സംഘപരിവാർ സംഘടനകൾ. ബംഗ്ലാദേശിൽ ഹിന്ദുവിരുദ്ധ കലാപം നടക്കുന്നു എന്ന് പറഞ്ഞാണ് ബംഗ്ലാദേശിനോട് ചേർന്ന് കിടക്കുന്ന ത്രിപുരയിൽ തീവ്ര ഹിന്ദുത്വ സംഘടനകൾ കലാപം അഴിച്ചുവിട്ടത്. ബംഗ്ലാദേശിൽ ദുർഗാപൂജക്കിടയിൽ ഉണ്ടായ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ത്രിപുരയിൽ നടത്തിയ റാലിക്കിടെയാണ് വ്യാപക ആക്രമണമുണ്ടായത്. VHP, RSS, ബജ്രംഗ് ദൾ തുടങ്ങിയ സംഘടനകൾ നടത്തിയ റാലിക്കിടയിലാണ് സംഘപരിവാർ ക്രിമിനലുകൾ അഴിഞ്ഞാടിയത് എന്നാണ് റിപ്പോർട്ടുകൾ. മുസ്ലിം വ്യാപാര സ്ഥാപനങ്ങൾക്കു നേരെയും ആരാധനാലയങ്ങൾക്ക് നേരെയും റാലി നടക്കുന്ന വേളയിൽ വ്യാപക ആക്രമണമുണ്ടായി. നിരവധി പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. അഗർത്തല, ഉദയ്പൂർ, കൃഷ്ണനഗർ, ധർമ്മനഗർ എന്നിവിടങ്ങളിലാണ് ആക്രമണമുണ്ടായത്. ഉദയ്പൂരിൽ പ്രതിഷേധിക്കാനെത്തിയ VHP പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. 3 പോലീസുകാർക്ക് സംഭവത്തിൽ പരിക്കേറ്റു. പ്രതിഷേധക്കാരിൽ ഒരാൾക്കും പരിക്കേറ്റതായി ത്രിപുര ഇൻസ്പെക്ടർ ജനറൽ അരിനാഥം നാഥ് പറഞ്ഞു. VHPയുടെ മാർച്ചിനിടെ ആക്രമണം ഉണ്ടാകുമെന്ന വിവരത്തെ തുടർന്ന് മാർച്ച് തടയാനെത്തിയപ്പോഴാണ് പോലീസിന് നേർക്ക് പ്രവർത്തകർ ആക്രമണം അടിച്ചുവിട്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി. അനിഷ്ട സംഭവങ്ങളെ തുടർന്ന് ത്രിപുരയിൽ വിവിധയിടങ്ങളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രതിഷേധത്തെ തുടർന്ന് ത്രിപുരയിൽ നടത്താനിരുന്ന ബംഗ്ലാദേശ് ഫിലിം ഫെസ്റ്റിവൽ മാറ്റിയിട്ടുണ്ട്. അതേസമയം വർഗീയ കലാപത്തെ തുടർന്ന് ബംഗ്ലാദേശിൽ 450 ആളുകളെ അറസ്റ്റ് ചെയ്തു. ദുർഗാപൂജയുടെ ഭാഗമായി നടന്ന ആഘോഷങ്ങളോടനുബന്ധിച്ച് തുടങ്ങിയ ആക്രമണങ്ങളിൽ 6 ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെട്ടതായി ബംഗ്ലാദേശി മാധ്യമമായ ധാക്ക ട്രിബ്യൂൺ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആക്രമണത്തിൽ 8 കൊല്ലപ്പെട്ടതായാണ് അധികൃതർ നൽകുന്ന വിവരം. ആക്രമണത്തിൽ കർശന നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ പ്രതിഷേധങ്ങളും സംഘടിപ്പിച്ചിരുന്നു. വിവിധ ഹിന്ദു സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും മറ്റു സംഘടനകളുമാണ് രാജ്യതലസ്ഥാനമായ ധാക്കയിൽ പ്രതിഷേധം ശക്തമാക്കിയത്. അക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്നും ഇതിനു പിന്നിലുള്ളവർക്കെതിരെ നടപടിയെടുക്കണമെന്നുമാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. അതേസമയം ക്ഷേത്രങ്ങൾ ആക്രമിച്ചവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ആഭ്യന്തരമന്ത്രിയായ അസദുമാൻ ഖാന് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയവരെ വെറുതെ വിടില്ലെന്നും ആക്രമണം നടത്തിയവർക്കെതിരെ സർക്കാർ വേഗത്തിൽ നടപടിയെടുക്കുമെന്നും പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഉറപ്പു നൽകിയിരുന്നു.